ക്ഷമയോട് കാത്തിരിക്കണം. ആ പെങ്കുച്ചനെ മാത്രമല്ല, വെട്ടി പുറത്തേക്ക് എടുക്കുമ്പോ ചന്ദ്രനെ നിർമ്മലയും കൂടി ആ കളത്തിന് പുറത്തേക്ക് വെട്ടി മാറ്റണം. ഇതിനൊക്കെ പറ്റിയൊരു വഴിയുണ്ട്, പക്ഷേ അതിപ്പോഴും ഓപ്പൺ ആയിട്ടില്ല. ഏത് വഴി? അവൾ എന്തിനാണ് ആൺകുട്ടിയുടെ വേഷം കെട്ടി ചന്ദ്രേട്ടനോടൊപ്പം ഇവിടെ വന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും നമുക്കൊരു വിവരവും കിട്ടിയിട്ടില്ല. അതെന്തിനായിരുന്നു, ആര് പറഞ്ഞിട്ടായിരുന്നു എന്നൊക്കെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ അവളുടെ പുറകിലെ കഥ എന്തായിരുന്നു എന്ന് അറിയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ പ്രയോജനം? പ്രയോജനമുണ്ട് മമ്മി. അത് പെൺകുട്ടിയായിരുന്നു എന്ന് നമ്മളൊക്കെ അറിഞ്ഞാൽ എന്തായിരുന്നു പ്രശ്നം? എനിക്ക് തോന്നുന്നത് അവൾ ആരെയോ പേടിച്ചങ്ങനെ വേഷം മാറി വന്നതെന്ന്. യെസ്, അത് ഡാഡി പറഞ്ഞതൊരു പോയിന്റാ. അവള് പെണ്ണാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ പ്രശ്നമുണ്ടാകാനുള്ള എന്തോ ഒരു ഇഷ്യൂ അവളുടെ പിന്നിലുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. പെൺകുട്ടിയെ അന്വേഷിക്കുന്നവര് ആൺകുട്ടിയെ ശ്രദ്ധിക്കില്ലല്ലോ. ഇവളെ കണ്ടെത്താൻ നമ്മൾ ബുദ്ധിമുട്ടാനുള്ള കാരണം അതുതന്നെയല്ലേ? നമ്മൾ അന്വേഷിച്ചലഞ്ഞതും കണ്ടവരോടൊക്കെ ചോദിച്ചതും ആൺകുട്ടിയായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ആ സമയത്ത് അവൾ അമ്പലത്തിന്റെ പരിസരത്തുണ്ടായിരുന്നിട്ടും നമുക്ക് കണ്ടെത്താൻ പറ്റാതെ പോയത്? അല്ല, നമ്മൾ അന്വേഷിച്ചു ചെന്ന സമയത്ത് അവൾ അമ്പല പരിസരത്തുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. ഉറപ്പല്ലേ മമ്മി? അവളെ പിന്നെ നമ്മൾ കണ്ടെത്തിയത് ആ ലളിത എന്ന് പറയുന്ന സ്ത്രീക്കൊപ്പമായിരുന്നു. മാത്രമല്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോ ആ ഓർക്കസ്ട്രക്കാരുടെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും അമ്പല പരിസരത്ത് വെച്ച് തന്നെയായിരിക്കാം ഇവൾ അവരുടെ കയ്യിൽ ചെന്നപ്പെട്ടത്. ഇല്ലെങ്കിൽ ചിലപ്പോ അവരോടൊപ്പം അവിടെ വന്നതുമാകാം. എനിവേ, അവൾ അവരുടെ കൂടെ ചെന്നപ്പെട്ടതിന് ശേഷമാകാം അവൾക്ക് ഈ ഗൗരി എന്നുള്ള പേര് ചാർത്തി കിട്ടിയത്. അല്ല, ആൺകുട്ടിയായിട്ട് അവൾ നടന്നിരുന്നത് ആരെയെങ്കിലും പേടിച്ചിട്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ആ പേടി ഉണ്ടാവണ്ടേ? അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റാ. അവളിപ്പോ ഇവിടെ എത്തിപ്പെട്ടിട്ട് ഒരു വർഷത്തോളം ആയില്ലേ? അന്വേഷിച്ചവര് മടുത്തിട്ടുണ്ടാവുമെന്നോ ഇനി കണ്ടാലും തിരിച്ചറിയില്ല എന്നോ കരുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഇവൾ ആദ്യം വന്നപ്പോഴുണ്ടായിരുന്ന രൂപമാണോ ഇപ്പോ ഉള്ളത്? എന്തായാലും ഇവൾക്ക് പിന്നിൽ നമുക്ക് ഇതുവരെ പിടികിട്ടാത്ത എന്തോ ഒരു രഹസ്യമുണ്ട്, അത് ഉറപ്പാ. ആ രഹസ്യം ചന്ദ്രേട്ടനും നിർമ്മലയുടെയും രഹസ്യമായിട്ട് തന്നെ വെച്ചിരിക്കുമായിരിക്കോ? അവരെന്തിനാ ഇനി അത് രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യം? മക്കളില്ലാത്തതിന്റെ സങ്കടം മാറാൻ ഈശ്വരനായിട്ട് കൊണ്ടു കൊടുത്തതാണെന്നല്ലേ രണ്ടാളുടെയും വിശ്വാസം. അതുകൊണ്ട് ആ രഹസ്യം പുറത്താരെങ്കിലും അറിഞ്ഞാൽ അവള് കൈവിട്ടു പോകുന്നു പേടിച്ചിട്ടായിരിക്കും. അതുമല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് ആ രഹസ്യത്തെ കുറിച്ചൊന്നും അറിയില്ലായിരിക്കും, നിരപരാധികളായിരിക്കും. അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല ഡാഡി. ജയന്തൻ മാമൻ പറഞ്ഞത് വല്യച്ഛനും വല്യമ്മയ്ക്കും അവള് പെൺകുട്ടിയാണെന്നുള്ള കാര്യം അറിയാമെന്നാണ് അവള് പറഞ്ഞതെന്നല്ലേ? അത് ജയന്തനെ വിശ്വസിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി അവള് കള്ളം പറഞ്ഞതായിരിക്കും. എന്തായാലും ആ രഹസ്യം കണ്ടെത്തിയാൽ അവളെയും ചന്ദ്രേട്ടനെയും നിർമ്മലയെടുത്തിയും ഒരുമിച്ച് കുരുക്കാനുള്ള വഴി ചിലപ്പോ തെളിഞ്ഞു കിട്ടും. എങ്ങനെയെങ്കിലും അത് ഞാൻ കണ്ടെത്തിയിരിക്കും. ഡാഡി, ഡാഡി എന്തൊരു ഇരിപ്പാ ഡാഡി ഇത്! ഒന്നെങ്കിൽ ബാൽക്കണിയില് അല്ലെങ്കിൽ മുറിയില് ഡാഡിക്ക് എന്താ പറ്റിയേ? ഇപ്പോഴും ഡാഡി അനുമോനെ തന്നെ ഓർത്തോണ്ടിരിക്കുകയാണോ? എത്ര നാള് കൂടിയിട്ടാ മമ്മി വന്നത്? അതും ഡാഡിയെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുമോനെ നോനോ അനുമോളുടെ കള്ളക്കളി മുഴുവൻ പൊളിച്ചടുക്കി കൈ കൊടുത്തില്ല. അതിന് മമ്മിക്കൊരു ട്രീറ്റ് ഡാഡി കൊടുക്കേണ്ടതാ. ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ നിനക്ക് മമ്മിയെ തിരിച്ചു കിട്ടിയത്? നീ ചെന്ന് മമ്മിയോടൊപ്പം ഇരുന്നു ചെല്ല്. Thank you.
Yes. ഇതുവരെ ഒരുക്കി കഴിഞ്ഞില്ല താൻ അവളെ. ആ ദേവ് വരണു, ഒന്ന് വേഗം ആവട്ടെ. ഓഹോ, ഇപ്പൊ തന്റെ മാത്രം മോളായോ? നമ്മുടെ മോള് സുന്ദരി അല്ലേടോ. വല്യമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കണ എന്താ വല്യമ്മ കരയ? ഇങ്ങനെയൊന്നും ഒരു മോളെ അണിയിച്ചൊരുക്കാനുള്ള ഭാഗ്യം ഈ ആയുസിലുണ്ടാവുമെന്ന് കരുതിയതല്ല. ഇപ്പൊ ആ ഭാഗ്യം തരാൻ നീ വന്നില്ലേ? മതി, ഇത് മതി വല്യമ്മയ്ക്ക്. ഇന്നു മുതൽ നീ എന്റെ മോള, എന്റെ സ്വന്തം മോള്. അമ്മയ്ക്കും എന്നെ ഇങ്ങനെ അണിയിച്ചൊരുക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അണിയിച്ചൊരുക്കി എന്നെ പുറത്തെത്തിക്കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ ഞാൻ പാട്ടുപാടുന്നത് മാത്രം അമ്മയ്ക്ക് പേടിയായിരുന്നു. അതെന്താ? പാട്ടുപാടി അറിയപ്പെടുന്ന പാട്ടുകാരി ആയാല് ഞാനും അച്ഛനെ പോലെ അമ്മയെ മറക്കുമെന്നായിരുന്നു അമ്മയുടെ പേടി. അപ്പോഴൊന്നും മോള് ചോദിച്ചില്ലേ മോളുടെ അച്ഛൻ ആരാണെന്ന്? ഞാൻ ചോദിക്കുമ്പോ അമ്മ പറയും നിന്റെ അച്ഛനും അമ്മയൊക്കെ അമ്മ തന്നെയാണെന്ന്. അന്ന് അമ്മ കരുതിയിട്ടുണ്ടാവില്ല മോള് സ്വന്തം അച്ഛന്റെ വീട്ടിൽ തന്നെ എത്തിച്ചേരുമെന്ന്. ഏതായാലും ഇനി ഈ വേഷത്തിൽ തന്നെ മോൾക്ക് ഈ ശ്രീമംഗലത്ത് ധൈര്യമായിട്ട് നടക്കാം. ആരും പേടിക്കേണ്ട കാര്യമില്ല. ആര് വിചാരിച്ചാലും മോളെ ഇവിടുന്ന് പറഞ്ഞേക്കാനും പറ്റില്ല. ഇനി മോള് ചെന്ന് മുത്തശ്ശിയെ കാണ. മോളുടെ ശരിക്കുള്ള രൂപത്തില്, അനുമോളുടെ രൂപത്തില് മുത്തശ്ശി കാണട്ടെ. ചെല്ല്. പോണം. പോയി കാൽക്കല് വീണ് അനുഗ്രഹം വാങ്ങിക്കണം. ചെല്ല്.
കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ല നടിക്കുന്നത് പോൽ മാളിക മുകളിലേറിയവന്റെ തോളിൽ മാറാപ്പുകയറ്റ മുത്തശ്ശി ഇതാണ് ഞങ്ങളുടെ അനുമോള് അമ്മ അനുഗ്രഹിക്കണം അമ്മേ അമ്മ കരുതും പോലെ ഒരു തെറ്റ് ഞങ്ങളുടെ മോള് ചെയ്തിട്ടില്ല അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിച്ച് ഇവിടെ അനുഗ്രഹിക്കണം എന്നെ വെറുക്കല്ലേ മുത്തശ്ശി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ സന്തോഷായി അമ്മേ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിശ്വാസമായല്ലോ അത് മതി ഞങ്ങളുടെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അധികം താമസിയാതെ അമ്മയ്ക്ക് ബോധ്യമാവും അച്ഛൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ അച്ഛനെ ചെന്നു കാണട്ടെ വല്ലച്ച മോള് ചെന്ന് മോഹനെ കാണട്ടെ ചന്ദ്രേട്ടാ ചെലപ്പോ അമ്മയ്ക്ക് ഇഷ്ടമായ പോലെ മോഹനും ഇഷ്ടമായാലോ ചെന്ന് കാൽക്കൽ വീണ അനുഗ്രഹം വാങ്ങിക്കേ വേഷത്തിൽ എന്റെ മുമ്പിൽ വരാൻ എങ്ങനെ ധൈര്യം വന്നു നിനക്ക് മോഹൻ സാർ വേണ്ട ഇനി അങ്ങനെ എന്നെ വിളിക്കണ്ട നീ പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന് മെയിലിൽ എന്റെ മുമ്പിൽ വന്നു പോകരുത് പൊയ്ക്കോ മോഹൻ സാർ വേണ്ട ഇനി അങ്ങനെ എന്നെ വിളിക്കണ്ട പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന് മെയിലിൽ എന്റെ മുമ്പിൽ വന്നു പോകരുത് പൊയ്ക്കോ ഓഹോ പൂങ്കണ്ണീരുമായി പിന്നെയും പിടിച്ചു കയറാൻ നോക്കുകയാണോ നീ നിന്നെ സ്വന്തം മോളെക്കാളും കൂടുതൽ സ്നേഹിച്ചതിന് തക്ക പ്രതിഫലം നിന്നെ കൊണ്ട് കഴിയാവുന്നതിനപ്പുറം കൊടുത്തു കഴിഞ്ഞില്ല നീ ഇനി എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ തിരിഞ്ഞു കളിക്കുന്നേ എറിഞ്ഞിപ്പൊടി
പപ്പി, നിന്നോട് മോഹന്റെ കൺവെട്ടത്ത് പോലും വന്നേക്കരുതെന്ന് പറഞ്ഞതല്ലേ? അപ്പൊ നിഷേധി തരാം. ഇപ്പൊ മോഹന്റെ നാവിന്ന് തന്നെ നേരിട്ട് കേട്ടപ്പോ സമാധാനം ആയല്ലോ നിനക്ക്. അച്ഛൻ ആരാണെന്നറിയാതെ അലഞ്ഞു നടന്ന നിനക്ക് സ്വന്തം അച്ഛനെ കണ്ടെത്തുന്നത് വരെ അച്ഛന്ന് വിളിക്കാൻ പോലും അനുവാദം തന്ന അത്രയും വലിയ മനസ്സ് കാണിച്ച ഒരാളെ നീ വിട്ടിയാക്കിയത്. എന്നിട്ട് ഇനിയും പുതിയ അഭ്യാസമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഇങ്ങനൊന്നും പറയല്ലേ പപ്പി. അവൾ അച്ഛനെ പുതിയ ഉടുപ്പ് കാണിച്ച് അംഗീകാരം എടുക്കാൻ വന്നല്ലേ. പക്ഷെ അച്ഛാന്ന് വിളിക്കാൻ കൊടുത്ത ഔദാര്യമൊക്കെ തിരിച്ചെടുത്ത കാര്യം ഇവൾ അറിഞ്ഞില്ല. ഇനി മേലാ കൺമുമ്പിൽ കണ്ടുപോകരുന്ന് മോഹൻ തന്നെ പറഞ്ഞപ്പോഴാ ഇവൾക്ക് ബോധ്യമായത്. ഇനി ഇത് ആവർത്തിക്കില്ല അല്ലേ മോളെ. പക്ഷെ ഇവൾക്ക് ബോധ്യമായെങ്കിലും അത് വാങ്ങിച്ചു കൊടുത്ത് വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് അയച്ചവർക്ക് അത് ബോധ്യമാവണ്ടേ. അതെ, ഇവൾക്ക് ഉടുപ്പ് വാങ്ങിക്കൊടുത്ത ഞാനാ. അതിനുള്ള അവകാശം ഉള്ളത് കൊണ്ട് തന്നെയാ വാങ്ങിക്കൊടുത്തത്. ദേവിയുടെ അനുഗ്രഹമുള്ള കുട്ടിയായതുകൊണ്ട് ഇവൾ ആ ഉടുപ്പെടുത്ത് ആരുടെയും ചെരുപ്പ് തുടക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരു പുനർജന്മം പോലെ തിരിച്ചു കിട്ടിയതാ ഞങ്ങൾക്ക് ഇവിടെ. അതുകൊണ്ട് ഇവൾക്ക് എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അമ്മയുടെ അനുഗ്രഹം കിട്ടിയപ്പോ മോഹന്റെ അനുഗ്രഹം കൂടി വാങ്ങണമെന്ന് ഇവൾക്ക് തോന്നി. അത് മോഹന്റെ അക്കൗണ്ടിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയൊന്നുമല്ല, മനസ്സിന്റെ ഉള്ളിലുള്ള നന്മ കൊണ്ട് തോന്നിയതാ. മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും അവരുടെ അനുഗ്രഹം വാങ്ങണമെന്നും ഒക്കെയുള്ള നല്ല ഗുണങ്ങള് ചെറുപ്പത്തിലെ ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ച നന്മയുള്ള ഒരു അമ്മയുടെ മോളായതുകൊണ്ടാ. ചന്ദ്ര, എവിടുന്നോ നിങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് വന്ന ആൾമാറാട്ടക്കാരത്തി കൊച്ചിന് വേണ്ടിയാ നിങ്ങൾ ഈ കുടുംബത്തിലെ മറ്റുള്ളവരെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത്, അത് മറക്കണ്ട. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. നന്മയും സ്നേഹവും ഗുരുഭക്തിയും ഒക്കെ ഉള്ള ഏതോ ഒരു പുണ്യവതിക്ക് ജനിച്ച അത്ഭുത കുഞ്ഞായത്. ഇനി ഇവള് ഏതൊക്കെ അവതാരം എടുക്കുമെന്ന് പറയാൻ ഒക്കൂല. അതെ അതെ, പുണ്യവതി ആയതുകൊണ്ടായിരിക്കും നേരത്തെ തന്നെ ഉടലോടെ മേളിലേക്ക് പോയത്. ഇനി ഇവള് ഏതൊക്കെ അവതാരം എടുക്കുമെന്ന് പറയാൻ ഒക്കൂല. അതെ അതെ, പുണ്യവതി ആയതുകൊണ്ടായിരിക്കും നേരത്തെ തന്നെ ഉടലോടെ മേളിലേക്ക് പോയത്. ഇനി ഈ അവതാരത്തിന് വേണ്ടി പൊങ്കാല ഇടേണ്ടി വരുമോ മമ്മി? മതി, പറയേണ്ടത് ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ പേരിൽ ഒരു ഉത്സവവും പൊങ്കാലയൊന്നും ആരും ആഘോഷിക്കാൻ നിൽക്കണ്ട. അതെ, ആ പോയത് ഒരു അവതാര ജന്മം തന്നെയാ. അതെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു നാള് വരും. അന്ന് ചെയ്ത അപരാധങ്ങൾക്കൊക്കെ പലരും പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. എന്താ ഉണ്ടായത്? അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടു, എന്നോട് മുമ്പിൽ നിന്ന് പോവാൻ പറഞ്ഞു. അച്ഛനോ? മോഹൻ സാർ എന്നോട് അച്ഛാന്ന് വിളിച്ചോളാൻ പറഞ്ഞിരുന്നല്ലേ. അച്ഛാന്ന് വിളിക്കാൻ അനുവാദം തന്നത് നിനക്കല്ല, അനുമോനാ.
നീ എങ്ങനെ വിളിക്കണ്ട? ഞാൻ എപ്പോഴും പെൺകുട്ടി തന്നെയായിരുന്നു മുത്തശ്ശി. വേണ്ട, ഒന്നും പറയണ്ട. മോഹൻ നിന്നോട് അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് പോലും നിന്നോട് ഇപ്പോഴും പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ നിന്നെ സ്വന്തം മോനെ പോലെ സ്നേഹിച്ച മോഹന്റെ കാര്യം പറയണോ? ഇങ്ങനെയൊന്നും പറയില്ലേ മുത്തശ്ശി. പഴയതുപോലെ മുത്തശ്ശിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റില്ലേ? ഇല്ല, എന്റെ ചന്ദ്രന്റെ മോളായി എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല. നിന്നെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നീ ഇവിടുന്ന് പോകുന്നത് തന്നെയാ ഈ കുടുംബത്തിന് നല്ലത്. എന്നോട് സംസാരിക്കാനോ സ്നേഹം പിടിച്ചു പറ്റാനോ ആരും ശ്രമിക്കരുത്. അച്ഛന്റെയും അച്ഛമ്മയുടെയും ഒറ്റപ്പെടുത്തൽ ഈ കുഞ്ഞു മനസ്സിനെ തളർത്തുന്നു. ചന്ദ്രനും നിർമ്മലയ്ക്കും ഇനി എത്ര കാലം ശ്രീമംഗലത്തിവിളെ പിടിച്ചു നിർത്താനാകും? സ്വരമഴയിൽ മനം മയങ്ങി